ഹായ് ഗൈസ് എന്നാണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കുന്ന കാര്യം, മറ്റൊന്നുമല്ല എന്നാണ് ഡിസംബർ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്നത്. എന്തായാലും ഹോൾ ടിക്കറ്റ് റിലീസ് ആയിട്ടുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളോട് തരാനുള്ളത്. ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ് ഇന്നലെ ഏകദേശം 6 മണിക്കൂർ നേരത്തെ ഇഗ്നോ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അത് ഇന്നലെ 12 മണി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഏകദേശം 6 മണി ആയപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് 26 നവംബർ 2022 അതിരാവിലെ തന്നെ എക്സാമിനേഷൻ്റെ യൂണിവേഴ്സിറ്റി അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു കാര്യമാണ്. ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായ അപ്ഡേറ്റ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡിസംബർ 2022 ഹോൾ ടിക്കറ്റ് റിലീസ് ആയതിൻ്റെ ഒഫീഷ്യൽ ലിങ്കും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡൗൺലോഡ് ചെയ്യുന്നത്, ഹോൾ ടിക്കറ്റും അതിൻ്റെ കാര്യങ്ങളുമാണ് വളരെ വിശദമായിട്ട് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഇഗ്നോ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളും കൃത്യമായ നോട്ടിഫിക്കേഷൻസും കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. നിലവിൽ നമുക്ക് അലേർട്ട് സെക്ഷനിൽ കാണാൻ സാധിക്കും ലിങ്ക് ഫോർ ഡൗൺലോഡിംഗ് ഓഫ് ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഫോർ ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ. ഈ ലിങ്കിൽ കയറി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർട്ടലിലേക്കാണ് വരുന്നത്. ഈ പോർട്ടലിൽ നിങ്ങളുടെ ഫോളോയിങ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും വലത്തെ വശത്ത് ഏറ്റവും മുകളിലായിട്ട് ഹോൾ ടിക്കറ്റ് ഒരു അഡ്മിറ്റ് കാർഡ് ഫോർ ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടുന്ന് പോയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങളുടെ പ്രോഗ്രാം കോഡും, നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമും കൃത്യമായിട്ട് നിങ്ങളിത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും ഡിസംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ലിസ്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാം തന്നെ പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാം വ്യക്തമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ BAG എടുത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് BAG എന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഹോണർ ഡിഗ്രി എടുത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ഹോണർ ഡിഗ്രി തന്നെ സെലക്ട് ചെയ്യുക. അറ്റ് പ്രസൻറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ നമ്മുടെ പ്രോഗ്രാം കോഡും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിലവിലെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. ഏകദേശം ഒരു 1 മുതൽ 2 മണിക്കൂറിനുള്ളിലായിട്ട് ഈ സൈറ്റ് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് June 2022 ടേം ആൻഡ് എക്സാമിനേഷൻ്റെ സമയത്ത് ആ റിലീസായ ഹോൾ ടിക്കറ്റിന് 2 ലിങ്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ 2 ലിങ്ക് പ്രൊവൈഡ് ചെയ്തതിൻ്റെ കാരണം, നമുക്ക് July 21 എക്സാം സ്റ്റാർട്ട് ചെയ്തത് July 19 മാത്രമാണ് യൂണിവേഴ്സിറ്റി ഹോൾ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തത്. ഇത് June 2022 ഹോൾ ടിക്കറ്റ് ആണ്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവങ്ങൾ തന്നെയായിരിക്കും നമുക്കിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹോൾ ടിക്കറ്റിലും വരാൻ സാധ്യതയുള്ള. വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. QR ഡിജിറ്റലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് QR കോഡ് അവൈലബിൾ ആയിരിക്കും, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കും, എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേര്, സെൻറ്റർ സെലക്ട് ചെയ്തിരിക്കുന്ന കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റും സെഷനും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇല്ല എന്ന് വെക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2019 ശേഷവും അതിന് മുൻപും ഒക്കെ അഡ്മിഷൻ എടുത്ത പല വിദ്യാർത്ഥികൾക്കും ഹോൾ ടിക്കറ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഓൺ ഫോട്ടോഗ്രാഫ് നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളത് ഒട്ടിക്കുക കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫ് വരേണ്ട സ്ഥലത്ത്. അതിനുശേഷം നിങ്ങൾ അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഫോട്ടോഗ്രാഫിലേക്ക് കയറ്റി സൈൻ ചെയ്തതിനാണ് നമ്മൾ സെൽഫ് അറ്റസ്റ്റേഷൻ പറയുന്നത്. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, അത് ഗസറ്റഡ് ഓഫീസറുടെ അടുത്തൊന്നും കൊണ്ടുപോയി സൈൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഹോളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ID കാർഡും ഉണ്ടായിരിക്കണം. കാരണം ഇൻ കേസ് ഇൻവിജിലേറ്റർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ ഗവൺമെൻറ് ID പ്രൂഫും കൂടെ മാച്ച് ചെയ്തതിന് ശേഷമാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾക്ക് പാസ്പോർട്ട്, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID ഇതൊക്കെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ID കാർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങൾ ഓപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെൻറ്റർ ആയിരിക്കില്ല നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എക്സാമിനേഷൻ സെൻറ്റർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിലായിരിക്കും ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നത്. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കും. അല്ലാത്ത പക്ഷം അവസാന ദിവസത്തോടൊക്കെ അടുത്ത് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സെൻറ്റർ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇനി ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ചേഞ്ച് യൂണിവേഴ്സിറ്റി അലൗഡ് അല്ല. ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന സെൻറ്റർ എവിടെയാണോ അവിടെ കൃത്യമായിട്ട് ചെല്ലാൻ വേണ്ടി
നിങ്ങൾ യൂണിവേഴ്സിറ്റി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹോൾ ടിക്കറ്റിലെ അഡ്രസ്സ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് എത്താൻ കൃത്യസമയത്ത് ചെല്ലാനും ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് രണ്ട് സെഷനായിട്ടാണ് നടത്തുന്നത്, ഒന്ന് രാവിലെ 10 മുതൽ 1 വരെയും അതിനുശേഷം 2 മുതൽ 5 വരെയും. അപ്പം നിങ്ങൾ 10 മണിക്കത്തെ എക്സാമിന് വേണ്ടി ഏകദേശം 9:30 തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്താൻ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ ഹോള് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഡെസ്ക് കണ്ടുപിടിച്ച് അവിടെ കൃത്യമായി എത്താനും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം എക്സാമിനേഷൻ ഹോളിലേക്ക് അലൗഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ ചെല്ലാൻ ശ്രദ്ധിക്കുക. കാരണം എക്സാമിനേഷൻ ഹോളിലേക്ക് സ്മാർട്ട് വാച്ച്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, മറ്റ് ഒരു സാമഗ്രികളുമായിട്ട് നിങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അൺഫെയർ മീൻസിനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബാനിങ് ഡിബാറിലേക്കും പിന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് തടഞ്ഞു വെക്കുക തുടങ്ങിയ കാര്യങ്ങളായിട്ടുള്ള സീരിയസ് കൺസേൺ ഉണ്ടാകും. പിന്നെ ഡയറക്റ്റ്ലി ഇതിനു വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ ഡൽഹിക്കൊക്കെ പോകേണ്ടി വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം കാര്യം മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പെന്ന്, നിങ്ങളുടെ പെൻസിൽ, സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളർ പ്രിൻ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ കരുതി അതും ഒരു ഐ ഡി കാർഡുമായിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഹോളിലേക്ക് പോകാൻ വേണ്ടി. നിങ്ങളുടെ എക്സാമിനേഷൻ ഹോളിൽ വെച്ച് നിങ്ങൾ മറ്റൊരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയോടോ സംശയങ്ങളോ ഒന്നും തന്നെ ചോദിക്കാതിരിക്കുക. കയ്യിൽ കിട്ടിയിരിക്കുന്ന ബുക്ക്ലെറ്റിൽ കൃത്യമായി നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെടുക. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടും വളരെ ഉന്മേഷത്തോടും മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അറിയാത്ത ചോദ്യമാണെങ്കിലും കൃത്യമായി 1-2 തവണ എങ്കിലും വായിച്ചതിന് ശേഷം കൃത്യമായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറേ എക്സാം ടിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനം നിങ്ങൾക്ക് സുഗമമാക്കാൻ സാധിക്കുന്നതാണ്. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് അസൈൻമെന്റ്സും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും മികച്ചതായിട്ട് വെക്കുക. ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഡയറക്ട്ലി നമ്മളോട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കോൾ മീ ഫോർ ആപ്പ് ത്രൂ നമ്മളോട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു വളരെ നല്ല എക്സാമിനേഷൻ സമയമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ യുവർ ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ.